ഇനി നമുക്ക് മുരിങ്ങയില മുട്ടത്തോരൻ ഉണ്ടാക്കുന്നത് ഇനി നോക്കാം. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയ റെസിപ്പിനത് ഇത് ബാച്ചിലേഴ്സിനേക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ മുരിങ്ങയില മുട്ടത്തോരൻ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെറും ഒരു 5 മിനിറ്റ് മതി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് മുരിങ്ങയുടെ ഇലയാണ് വേണ്ടത്. മുരിങ്ങയുടെ ഇല എടുക്കുമ്പോൾ ഒട്ടും മൂക്കാത്ത നല്ല കിളുന്ത ഇല വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിതിലേക്ക് ഒരു 4 വലിയ പിടിയും മുരിങ്ങയുടെ ഇലയാണ് എടുത്തേക്കുന്നത്. പിന്നെ മുട്ടയും വേണം, 2 പിടിയും തേങ്ങയും വേണം. പിന്നെ ചതച്ചെടുത്തേക്കണം വെളുത്തുള്ളിയും വേണം, ചുവന്നുള്ളിയും വേണം. പിന്നെ കറിവേപ്പിലയും വേണം, പച്ചമുളകും വേണം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട മസാലപ്പൊടികൾ, മഞ്ഞൾപ്പൊടിയും വേണം, മുളകിൻ്റെ പൊടിയും വേണം. ഇത് തോരനായതുകൊണ്ട് ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി ചേർക്കണില്ല. പിന്നെ കുരുമുളകിൻ്റെ പൊടി വേണം, പിന്നെ കടുക് വേണം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ മുരിങ്ങയില മുട്ടത്തോരനാക്കാന്ന്. മുരിങ്ങയുടെ ഇല എടുക്കുമ്പോൾ ഒട്ടും മൂക്കാത്ത നല്ല കിളുന്തായിട്ടുള്ള ഇല വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഇതേപോലത്തെ 4 വലിയ പിടി മുരിങ്ങയുടെ ഇലയിൽ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തണ്ടിന് ഭയങ്കര കനം കുറവാണ്, അപ്പം അതുകൊണ്ട് ഇതിൻ്റെ തണ്ട് മാറ്റേണ്ട ആവശ്യമില്ല. പിന്നെ ഇല എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒട്ടും മൂക്കാത്ത നല്ല കിളുന്ത ഇല വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേണ്ടത് മുട്ടേന്, അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ വേണം, തേങ്ങ 2 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ കുറച്ചും കൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തേങ്ങ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ കറിവേപ്പില വേണം. പിന്നെ ഞാനിവിടെ 1 7 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. 1 24 ചെറിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചതച്ചിട്ട് എടുക്കണം. പിന്നെ ഇതിലേക്ക് പച്ചമുളക് വേണം, പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ മഞ്ഞൾപ്പൊടിയും വേണം, മുളകിൻ്റെ പൊടിയും വേണം, കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും വേണം. ഇനി ഇത് തോരനാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. ഈ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുകാണ് ചേർക്കുന്നത്. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചേക്കണ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചേർക്കാം. കറിവേപ്പില ചേർക്കാം, പച്ചമുളക് ചേർക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഇത് നന്നായിട്ട് മുരിഞ്ഞതിന് മുമ്പ് ചേർക്കുക. അപ്പോഴായിരിക്കും ഈ മഞ്ഞൾപ്പൊടി ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നമുക്ക് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടാം. ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇനിയത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചേർത്തേക്കണം മഞ്ഞൾപ്പൊടി നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ആ മഞ്ഞളുടെ ആ പച്ച ടേസ്റ്റ് പോയിട്ടുണ്ട്. മസാലപ്പൊടികളൊക്കെ ചേർക്കുമ്പോൾ തീ പതുക്കെ കുറച്ച് വയ്ക്കാം, അല്ലെങ്കിൽ മസാലപ്പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിലേക്ക് മുളകിൻ്റെ പൊടി ചേർക്കാം. മുളകിൻ്റെ പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. അപ്പം മുളകിൻ്റെ പൊടി ഇനിയത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. മുളകിൻ്റെ പൊടി ആയിരുന്നാലും കരിഞ്ഞു പോകരുത്, കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ തോരനൊരു കൈപ്രസ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് മുട്ട ചേർക്കാം. ഞാനിതിലേക്ക് 3 മുട്ടയാണ് ചേർക്കുന്നത്. മുട്ടയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ചെറുതായിട്ട് കുറച്ച് തന്നെ വെക്കാം. അപ്പോൾ മുട്ട ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുരിങ്ങയുടെ ഇല ചേർക്കാം. തേങ്ങ ചേർക്കാം. തേങ്ങ ഞാനിവിടെ സെപ്പറേറ്റ് മുരിക്കുന്നില്ല, ഈ മുരിങ്ങയുടെ ഇലയുടെ കൂടെ തന്നെയാണ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ മുരിങ്ങയുടെ ഇല നന്നായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി, ഈ മുരിങ്ങയുടെ ഇലയ്ക്കൊന്നും ഒട്ടും വേവില്ല. ഈ മുരിങ്ങയുടെ ഇലയുടെ തണ്ട് ഒട്ടും മൂത്തിട്ടുണ്ടായില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഈ മുരിങ്ങയുടെ ഇലയുടെ തണ്ടും ഞാൻ കളയാതിരുന്നത്. ഇതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. കുരുമുളകിൻ്റെ പൊടി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാൻ അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. ഇപ്പം മുരിങ്ങയുടെ ഇല വെന്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ തന്നെ മുരിങ്ങയുടെ ഇല വേവും. ഇത് മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ മുരിങ്ങയുടെ ഇല മുട്ടയിട്ടിട്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇത് നമ്മുടെ ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനൊക്കെയും നല്ല ടേസ്റ്റ് ആണ്.